ആയുർവേദത്തിന് മനസ്സ് പ്രധാനമാണ്. അതിനൊരു ദ്രവ്യം എന്ന നിലയിൽ, സത്വം എന്ന നിലയിൽ ആണ് ആയുർവേദം പരിഗണിക്കുന്നത്. ആത്മാവ്, കർമ്മനിരതമായിരിക്കുന്ന ഒരാത്മാവിനെയാണ് ആയുർവേദം ആത്മാവെന്ന് കണക്കാക്കുന്നത്. അല്ലാതെ കേവലമായ അർത്ഥത്തിലല്ല. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രം സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും ചെവിയും തൊക്കും നാക്കുമൊക്കെ അടങ്ങുന്ന അഞ്ചെണ്ണത്തെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. ആയുർവേദത്തിൻ്റെയൊക്കെ തലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒരുമിച്ചാണ് ഇന്ദ്രിയങ്ങളെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ പത്തെണ്ണമാണ് ദശ ഇന്ദ്രിയങ്ങളെന്നാണ്. ചില ആചാര്യന്മാർ മനസ്സിനെ പതിനൊന്നാമത്തെ ഇന്ദ്രിയമെന്ന് പ്രയോഗിച്ചിട്ടുമുണ്ട്. മനഃഷ്ഠാനിന്ദ്രിയാണി എന്ന് പ്രയോഗം വേറെയുമുണ്ട്. അപ്പോൾ അവിടെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി വരുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ വിഷയങ്ങൾ, വിഷയമെന്നിവയ്ക്ക് പേരിടുന്നത് ഷിഞ്ഞ ബന്ധനെ എന്നുള്ളത് കൊണ്ടാണ്. നോക്കിയാൽ അല്ലെങ്കിൽ തൊട്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ ഉടനെ അതിൽ നമ്മൾ ബന്ധിക്കപ്പെടും. നമ്മളെ ബന്ധിപ്പിച്ച് നമ്മുടെ രൂപത്തെ പരിണമിപ്പിക്കുവാൻ അവസമർത്ഥമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ബന്ധിക്കുന്നു എന്ന അർത്ഥത്തിൽ ഷിഞ്ഞ് ബന്ധനെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ കണ്ടാൽ മതി, നമ്മള് നമ്മളുടെ രൂപം വെടിഞ്ഞു. അതുവരെയുള്ള നമ്മുടെ രൂപം വെടിയുകയും പുതിയൊരു പ്രതിബിംബമായി നമ്മൾ പരിണമിക്കുകയും ആ വഴിയിലങ്ങ് പോവുകയും ചെയ്യണം. അത്യാവശ്യത്തിന് പോയതാണ്, ഒരു പ്രതിബിംബമായി പരിണമിച്ച് ഒരു അത്യാവശ്യം പറഞ്ഞൊരിടത്ത് പോയതാണ്. സമയം പോയതറിഞ്ഞില്ല, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ അതിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് മോചനം നേടുമ്പോൾ മാത്രമാണ്. ഒട്ടും സമയമില്ലാത്തിടത്താണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കയറുന്നത്. എഴുതിയ കുറിപ്പടികൾ കയ്യിലുണ്ട്. അത്യാവശ്യം പയറും കടലയൊക്കെ വാങ്ങിക്കാനായെന്ന് അവിടെ നിരത്തി വച്ചിരിക്കുകയാണ് സാധനങ്ങൾ. സെൽഫ് സർവീസാണ്. പെൺകുട്ടികൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ട്, അത് വേണ്ടേ സാർ, ഇത് വേണ്ടേ സാർ, ഗൈഡ് ചെയ്യാനുണ്ട്. ഈ പെൺകുട്ടികളും ഈ വസ്തുക്കളും കൂടി നിങ്ങളെ വട്ടത്തിലാക്കി കഴിഞ്ഞാൽ പോക്കറ്റിലിട്ട പേപ്പർ അവിടെ കിടക്കുകയുള്ളൂ. ആവശ്യമില്ലാത്തതിലെല്ലാം നിങ്ങൾ ബന്ധിക്കപ്പെടും. മേടിച്ച് വീട്ടിലെത്തുമ്പോഴാണ് ഇത് കഴിഞ്ഞ ആഴ്ച മേടിച്ചുകൊണ്ടുവച്ചതെല്ലാമാണ്. ആവശ്യത്തിന് കുടിച്ചുകൊണ്ടുപോയതൊന്നും നിങ്ങൾ വാങ്ങിച്ചില്ല. ഇങ്ങനെ ബന്ധിക്കുന്നത് കൊണ്ടാണ് ഇതിന് വിഷയം എന്ന് പേര് വന്നത്. അപ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആത്മാവ്, വിഷയങ്ങൾ, ഇവയുടെ ചേർച്ചയുള്ളതാ ലോകം. ഇതിനെ ആസ്പദമാക്കി സമഗ്രമായൊരു ജീവിതം രൂപപ്പെടുത്തുമ്പോൾ അതിന് ദ്രവ്യവിജ്ഞാനം ആവശ്യമാണ്. ഓരോ ദ്രവ്യത്തെ അറിയണം, അതിൻ്റെ രസം അറിയണം, അതിൻ്റെ വീര്യം അറിയണം, അതിൻ്റെ വിഭാഗം അറിയണം, അതിൻ്റെ ഗുണം അറിയണം, അതിൻ്റെ പ്രഭാവം അറിയണം. കാരണം അതിൽ നിന്നൊരു രസമാണ് നമ്മൾ കഴിക്കുന്നതിലൂടെ എടുക്കുക. അവയെല്ലാം എങ്ങനെ രൂപാന്തരപ്പെടുന്നു, എങ്ങനെയെല്ലാം രൂപാന്തരപ്പെട്ടാലും അഞ്ച് ഗുണങ്ങളോടുകൂടിയ പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം, ഈ അഞ്ചെണ്ണമേ ആകെയുള്ളൂ. ഈ അഞ്ചെണ്ണമിട്ടാണ് ഈ കളി മുഴുവൻ നടത്തുന്നത്. അതിൽ അഹന്തത്വത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന ആകാശാദി പഞ്ചഭൂതങ്ങൾ, ആകാശം, ആകാശാദ് വായു, വായോരഗ്നി, അഗ്നേരാപഹ, ആപയോഹോ പൃഥ്വി. ആകാശം ശബ്ദഗുണം മാത്രമുള്ളതാണ്. ആകാശം പരിണമിച്ച് വായുവായാൽ ശബ്ദവും സ്പർശവും ഗുണമുള്ളതാണ്. വായു പരിണമിച്ച് അഗ്നിയായാൽ ശബ്ദവും സ്പർശവും രൂപവും ഗുണമുള്ളതാണ്. അഗ്നി പരിണമിച്ച് ജലമായാൽ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗുണമുള്ളതാണ്. അത് പൃഥ്വിയായിത്തീർന്നാൽ ശബ്ദസ്പർശരൂപരസഗന്ധാദി ഗുണമുള്ളതാണ്.
ഇങ്ങനെയാണ് ഇതിൻ്റെ പൃഥ്വി വരെയുള്ള വളർച്ച.